വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ബൈക്കിന്റെ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് നിന്ന് മാറാൻ പോവാണ്. അപ്പൊ ബൈക്ക് മൊത്തത്തിൽ 17,800 കിലോമീറ്റർ ആവറായി. ഇത്രയും കിലോമീറ്റർ ഓടി. എന്റെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫ്രണ്ട് ചെയിൻ സ്പ്രോക്കറ്റിന് അവിടെ എന്താ ഈ ഒരു സ്പ്രോക്കറ്റിന്റെ അവിടെ ഫ്രണ്ട് ചെയിൻ സ്പ്രോക്കറ്റിന്റെ അവിടെ നിന്ന് ഒരു വല്ലാത്തൊരു സൗണ്ട് വരുന്നുണ്ടെന്ന്. അപ്പം ഈ ഒരു കാര്യം ഞാൻ എൻ്റെ പഴയ വീഡിയോ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷോറൂമിൽ 2-3 വട്ടം കൊണ്ട് കാണിച്ചിട്ടൊക്കെയുണ്ട്. കാണിച്ചപ്പോഴേക്കൊക്കെ അവർ ചെയിൻ ലൂബിയോ ഓർ ചെയിൻ ടൈറ്റ് എന്തൊക്കെയൊക്കെ ചെയ്ത് ഈവൻ ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് റൊട്ടേറ്റ് ചെയ്ത് അവരിട്ടു. എന്നിട്ടും സൗണ്ടിൽ ഒരു മാറ്റവും അങ്ങനെ അത് കാരണം സ്പ്രോക്കറ്റ് മാറിയാലേ പറ്റത്തുള്ളൂ. നമുക്ക് ഒറ്റ സ്പ്രോക്കറ്റ് മാത്രമായിട്ട് മാറാൻ പറ്റത്തില്ല. മാറുവാണെങ്കിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റും ഈ ഒരു സ്പ്രോക്കറ്റും പിന്നെ ചെയിനും ഇതെല്ലാം കൂടെ ഉൾപ്പെടെ ആണ് മാറേണ്ടി വരുന്നത്. അതാണ് ഇന്നത്തെ മെയിൻ പണി. ഞാൻ ഹോണ്ടി തന്നെ കൊണ്ടുകൊടുക്കുന്നത്. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, നേരെ ഹോണ്ടയുടെ ഷോറൂമിലേക്ക് വണ്ടി കൊടുത്ത് സ്പ്രോക്കറ്റൊക്കെ മാറാൻ വേണ്ടി. നമ്മൾ ഫുൾ സ്പ്രോക്കറ്റും ചെയിനും മാറണം. പിന്നെ എൻ്റെ കൂടെ ഡാമ്പർ ബുഷും കൂടെ അങ്ങ് മാറുകയാണ്. പിന്നെ ഞാൻ വാഷിങ്ങിനും കൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ഇന്ന് വൈകിട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ ഇനി എല്ലാം കൊടുത്ത് ഇനി വൈകിട്ട് അവർ വിളിച്ചതിന് ശേഷം വന്നാൽ മതി. അപ്പം നമുക്കിപ്പോൾ ഒന്ന് ഞാൻ ഒന്ന് സ്പേസ് ചെന്നിട്ട് എൻ്റെ വില ഒന്ന് തിരക്കിയിട്ട് വരാം. എനിക്കൊന്നും എല്ലാം കൂടെ ഒരു 2,000 രൂപ ആ ഒരു റേഞ്ചിനകത്തായിരിക്കും വരുന്നത്. എനിക്ക് ചെയിൻ മാറണം, സ്പ്രോക്കറ്റ് ഡാമ്പിംഗ് ബുഷും കൂടെ മാറേണ്ടി വരും. ഇപ്പോൾ ഇത് ഡി എല്ലാം ആക്റ്റീവ് ചെയ്തൊരു കിൽ സ്വിച്ച് ഉണ്ട്. കിൽ സ്വിച്ച് തരാൻ വേണ്ടി മടിയായിരുന്നു അമ്മരാണ്. ഹോർണറ്റ് 160R സ്പ്രോക്കറ്റ് ചെയിൻ എത്രയായിരുന്നു സെറ്റ്? 160R BS4 LED ആണ്. 1,300 ചെയിൻ സ്പ്രോക്കറ്റും കൂടെ. ഏതായാലും ഇനി ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങാം. വൈകിട്ട് ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ. One eternity later. ഇപ്പോൾ സമയം വൈകിട്ടത്തെ 5 മണിയായി. ബൈക്ക് എല്ലാം റെഡി ആകുന്നതിന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഫ്രീ വാഷും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൈഡ് പോയി വന്നതിന് ശേഷം ഞാൻ തന്നെയാണ് വാഷ് ചെയ്ത്. പിന്നെ അല്ലാണ്ട് നമ്മൾ വേറെ വാഷും പിന്നെ പൊടിയൊക്കെ തന്നെ ആയിരുന്നു. കാരണം വലുതായി പുറത്തോടത്ത് വാഷിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. അതാണ് വേറെ വാഷ് നമ്മൾ കൊടുത്തില്ല. ഞാൻ ബൈക്കിന് എയിംസ് എടുത്തതുകൊണ്ട് അതിൻ്റെ ഫ്രീ വാഷ് കിടപ്പുണ്ട്. അപ്പം ആ ഒരു വാഷും കൂടെ ചെയ്ത് ആണ് ഞാൻ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ സ്പ്രോക്കറ്റ് മാറി, ചെയിൻ മാറി, പിന്നെ ഡാമ്പിംഗ് ബുഷ് മാറി, എൻ്റെ വാഷും കൂടെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ബൈക്ക് റെഡി ആയെന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബൈക്ക് തന്നെ എടുക്കാൻ പോകും. അപ്പോൾ ഞാൻ നിങ്ങളെ നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ഇപ്പം 1,700 രൂപയുടെ ബില്ലാണ് വന്നത്. സ്പ്രോക്കറ്റ് ഡാമ്പർ ബുഷും ചെയിനും പിന്നെ ലേബർ ചാർജ് എല്ലാം കൂടെ ചേർത്താണ് 1,700 രൂപയുടെ ഒരു ബില്ല് കിട്ടിയത്. ഇത് ഹോർണറ്റിൻ്റെ ഒരു ബ്ലൂ കളറാണ്. കാണാൻ കുഴപ്പമില്ല, ഒരു ഫുൾ ബ്ലൂ ആയിരിക്കും. എനിക്ക് ഇതിൻ്റെ ഇതിൻ്റെ പുറത്ത് ഒരു കുറച്ച് സ്റ്റിക്കർ ഉണ്ട്, അതൊക്കെ ഒരു ഇളക്കി കളഞ്ഞെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കൊള്ളാം. ഇപ്പോൾ ബൈക്ക് വാഷ് ചെയ്തുകൊണ്ട് അന്നൊരു അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഓയിലി ആയിരിക്കും. നിങ്ങൾക്കറിയാലോ ഹോണ്ടയുടെ വാഷിൽ ഒരു എണ്ണമായി കാണും ഫുള്ള്. പക്ഷേ ഫ്രീ വാഷ് ആയതുകൊണ്ട് ഞാൻ ഇതാണൊന്നും പറയുന്നില്ല. മെയിനായിട്ട് ഇപ്പം സൗണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ആസ് എ ഫോൺ ഇപ്പോൾ ഒരു സൗണ്ടും ഇല്ല. ഞാൻ ഒരു കാര്യം മറന്നു, ഒന്നും കൂടെ ഒന്ന് ഹോണ്ട വരെ പോകണം. ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ പഴയ ചെയിനും സ്പ്രോക്കറ്റും. ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും സ്പ്രോക്കറ്റും പിന്നെ ചെയിനും ആ തിടപ്പുണ്ട്. ഇത് ഞാൻ തിരിച്ചു കൊണ്ടുപോകണം, മറ്റൊന്നും കൊണ്ടല്ല. ഇത്ര കാര്യങ്ങളൊക്കെ കളയാതെ വീട്ടിലേക്ക് എനിക്കെന്തൊരു ചെറിയൊരു ഇഷ്ടമുണ്ട് അതിനോട്. അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഫ്രണ്ടിലത്തെ എല്ലാം കൂടെ, ചെയിനും കൂടെ ഉൾപ്പെടെ നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോകാം. ഇനി വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ ചെന്നൊന്ന് പെട്രോൾ അടിക്കണം. ഒക്കെയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഏകദേശം ഈ ഒരു സ്ഥലത്ത് കണ്ടില്ലേ, ഇവിടുത്തെ സ്റ്റിക്കർ പോയേക്കുവാണ്.
ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അന്ന് റൈഡ് പോയപ്പോഴേക്ക് ബൈക്ക് ഒന്ന് ചരിഞ്ഞ് വീണില്ലേ, വീണപ്പോഴേക്ക് പെട്രോൾ ഇത്തിരി ലീക്കായി. ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തിൻ്റെ പെട്രോൾ ഇത്തിരി ഇങ്ങോട്ട് ലീക്കായി. അപ്പം പെട്രോൾ ഒഴുകുന്ന സമയത്ത് ഈ സ്റ്റിക്കറിൻ്റെ പുറത്തുകൂടെയാണ് ഒഴുകിയത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ടാങ്ക് ബാഗ് ഇരിക്കുന്നത്. അപ്പോൾ ടാങ്ക് ബാഗ് എന്തോ ടാങ്ക് ബാഗും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഈ ഒരു ചെറിയൊരു ഭാഗം കീറിപ്പോയി. അപ്പം ഇതിഞ്ഞ് ഒട്ടിക്കണം, ഇപ്പം എന്തായാലും പറ്റത്തില്ല. കാര്യം ഒരു സർവീസ് ചെയ്തതിൻ്റെ എണ്ണ അത്രയും ഇവിടെ കിടക്കുവാണ്. ഇപ്പം ക്ലീൻ ഒട്ടിക്കാൻ പറ്റില്ല. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉണങ്ങിയ ശേഷം ഒന്ന് ഒട്ടിക്കുക ഇവിടെ, അല്ലെങ്കിൽ ഇത് മാത്രം ഒരു വൃത്തിയുടെ കിടക്കുവാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ബൈക്കിൽ നിന്ന് പഴയ സ്പ്രോക്കറ്റും ചെയിനും ഡാമ്പർ ബ്രഷൊക്കെയാണ്. ബാക്കിലത്തെ വലിയ സ്പ്രോക്കറ്റാണ് ഇത്. ഇത് എത്ര പല്ലുണ്ട് ഇത്? എനിക്ക് തോന്നുന്നു ഇത് 47 പല്ലുള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. കണ്ടില്ലേ, ഫുൾ ഗ്രീസും ലൂബൊക്കെ ആയിരിക്കുവാണ്. ഇതാണ് നമ്മുടെ ബൈക്കിൽ ആദ്യമായിട്ട് മാറിയ സ്പ്രോക്കറ്റ്. 17,000 hr. അപ്പം ഈ ഒരു സമയത്താണ് ഇപ്പോൾ മാറിയത്. പുതിയ ഹോർണറ്റിന്റെ ചെയിൻ ലൈഫും സ്പ്രോക്കറ്റ് ലൈഫും ഒക്കെ എത്രയാണെന്ന് എനിക്ക് തോന്നുന്നു 15,000 ഒക്കെയാണെന്ന് തോന്നുന്നു. ഈ ഒരു റേഞ്ച് തന്നെയാണ് തോന്നുന്നത് സ്പ്രോക്കറ്റിന്. മെയിനായി സ്പ്രോക്കറ്റ് മാറിയെന്ന് വെച്ചാൽ നമുക്കറിയില്ല, ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആൾ സൗണ്ട്. ഈ ഒരാളാണ് ഏറ്റവും വലിയ കാരണം. ഇതിൽ നിന്നാണ് ഏറ്റവും ശബ്ദം വന്നുകൊണ്ടിരുന്നത്. എൻ്റെ വ്ളോഗിലെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ അവിടെ നിന്നും സൗണ്ട്, അതെല്ലാം ഈ ഒരു സ്പ്രോക്കറ്റിൽ നിന്നാണ്. ഈ ഒരു സ്പ്രോക്കറ്റ് ഇത് 14 പല്ലുള്ള സ്പ്രോക്കറ്റാണ്. ആദ്യം വിചാരിച്ച് 13 പല്ലുള്ള ഇടാം, പക്ഷെ അതിടുമ്പോൾ ആക്സലേഷൻ കൂടും, പക്ഷെ ടോപ്പ് എൻഡ് കുറയും. ടോപ്പ് എൻഡ് കുറയുന്ന കാര്യം മെയിനായിട്ട് നമ്മുടെ ക്രൂയിസ് സ്പീഡ് കുറയും. ഞാൻ 16 പല്ലുള്ളത് കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. അപ്പം നമുക്കിപ്പോൾ ഉള്ള കറക്റ്റാണ്, അതുകൊണ്ട് വേറെ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ ചെയിൻ. ചെയിൻ നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ വീട്ടിലെന്തെങ്കിലും ആവശ്യമൊക്കെ ചിലപ്പോഴും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണമെങ്കിൽ ചെയിൻ നിങ്ങൾക്ക് വേണ്ട. നമുക്ക് വേണമെങ്കിൽ അവർ തന്നെ പിന്നീട് കളഞ്ഞേക്കും. അപ്പം അത് ഇത്രയാണ് നമ്മുടെ ബൈക്കിലെ ആദ്യത്തെ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റിൻ്റെ കഥ. ആക്ച്വലി ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രം മാറേണ്ട കാര്യമുള്ളൂ. അതിൽ ചെറിയ ലൈഫ് ഇപ്പോഴും ഉണ്ട്, ഫ്രണ്ട് സ്പ്രോക്കറ്റിലും ബാക്ക് സ്പ്രോക്കറ്റിലും ചെയിനിനൊക്കെ ഇനിയും കുറച്ചുകൂടെ ലൈഫുണ്ട്. പക്ഷേ ഈ ഒരു ശബ്ദം വരുന്നത് അതാണ് ഏറ്റവും വലിയ ഇറിറ്റേഷൻ. ചിലവർക്കൊക്കെ ഇത് സഹിക്കാൻ പറ്റും, പക്ഷേ ഇത് ചെറിയൊരു സൗണ്ട് വന്നാലും എനിക്കൊരു തരത്തിലുള്ള ഇറിറ്റേഷൻ ആയിരുന്നു. ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രമായിട്ട് മാറാൻ പറ്റത്തില്ല, മാറുകയും കംപ്ലീറ്റ് സെറ്റായിട്ട് മാറാൻ പറ്റത്തുള്ളൂ. അതായത് ഫ്രണ്ട് സ്പ്രോക്കറ്റും ബാക്കിലെ സ്പ്രോക്കറ്റും പിന്നെ ചെയിനും, ഈ ഒരു ഫുൾ ഇതൊരു കംപ്ലീറ്റ് സെറ്റാണ്. അത് എങ്ങനെ പോയാലും എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. കേറ്റിങ്ങനൊക്കെ ചിലപ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രമേ കേട്ടും, പക്ഷേ ചില ഒട്ടുമിക്ക സ്ഥലത്തും എനിക്കൊന്ന് ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റിൻ്റെ കാര്യം ഇതോടെ തീർന്നു. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് ഒരു ഹെൽമെറ്റിനെ ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഡ്യുവൽ വൈസറുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അകത്തൊരു വൈസർ എന്തായാലും കാണുമല്ലോ. ടിൻഡഡ് വൈസർ ഒട്ടുമിക്ക ഡ്യുവൽ വൈസറുള്ള ഹെൽമെറ്റിൽ കാണുമല്ലോ. ഇപ്പം നമ്മൾ വൈസർ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് പുറത്തുനിന്ന് ക്ലീൻ ചെയ്യും, അകത്തുനിന്ന് ക്ലീൻ ചെയ്യും, അതുപോലെ നമ്മൾ ഇതും പുറത്തുനിന്ന് ക്ലീൻ ചെയ്യും. പക്ഷെ ആൾക്കാരെ എപ്പോഴും മറന്നോളൂ, എനിക്കറിയത്തില്ല എത്ര പേരാണ്, പക്ഷെ ഞാൻ എപ്പോഴും മറന്നുപോയിട്ടുള്ള ഒരു കാര്യം അകത്തുള്ള വൈസർ, ഈ ഒരു വൈസർ അകത്തു നിന്ന് ഞാൻ ക്ലീൻ ചെയ്യാൻ വിട്ടു കിട്ടില്ല. അത് കാരണം കാണിച്ചു തരാം. ഇപ്പം ഈ വരലും അഴുക്കില്ല, നീ നോക്കോ ഉണ്ടല്ലേ, ഇത്ര അഴുക്ക് ഇരിപ്പുണ്ട്. അപ്പൊ ഈ വൈസറിന്റെ അകത്ത് ഇത്ര അഴുക്കിരിക്കുകയാണ്. അപ്പൊ അത് ഒട്ടുമിക്ക ഡ്യുവൽ വൈസറുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയൊരു കൊറിയർ തന്നിട്ടുണ്ട് ഇന്ന്, അത് പക്ഷേ വന്ന് തെറ്റിപ്പോയി, അതുകൊണ്ട് റീപ്ലേസ് ചെയ്ത് തരണം. വന്നതിന് ശേഷം അതെന്താണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അടുത്തൊരു ആക്സറി ഉടനെ വരുന്നുണ്ട് ബൈക്കിൽ. അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടേക്ക്. ഞാൻ നിങ്ങൾ എന്റെ അടുത്തുള്ള അയക്കണം. അതുവരെ ബൈ, ടേക്ക് കെയർ.